പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ റസാൽ നിസാം. ഓരോ മനുഷ്യന്റെയും ലക്ഷ്യമാണ് ജീവിത വിജയം എന്നുള്ളത്. എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം. ഓരോരുത്തരും ഇതിനു വേണ്ടിയാണ് പരക്കം പായുന്നത് മാത്രമല്ല എത്രയോ ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കുന്നു, ഒരുപാട് പരിശീലനങ്ങളിൽ പങ്കെടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം? ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മുടെ ജീവിത വിജയം എന്നുള്ളത് എന്താണ്? നമ്മുടെ ജീവിത വിജയം എന്ന് ശരിയായിട്ടുള്ളത് എന്താണ്? നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന സമയത്ത് നമ്മുടെ ചുറ്റുഭാഗമുള്ളവർ പുഞ്ചിരിക്കുമ്പോൾ നമ്മൾ കരഞ്ഞിട്ടാ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് അല്ലേ? ഇന്ന് കാണുന്ന ഓരോ ജനനത്തിന്റെയും കാഴ്ചകളിലൂടെ നമുക്കത് വ്യക്തമാണ്. ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ടാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതെങ്കിലും ചുറ്റുഭാഗം കൂടി നിൽക്കുന്നവരൊക്കെ വളരെ സന്തോഷത്തിലാണ്. ആ സന്തോഷം പങ്കുവെക്കാൻ പരസ്പരം മധുരങ്ങളൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മളിങ്ങനെ ജീവിച്ചു പോകുവിടുന്നു, കുറേ ജീവിതവുമായിട്ട് ഒരുപാട് വിദ്യാഭ്യാസം നേടിയിട്ട്, അതേപോലെ തന്നെ കുറെ ജോലി ചെയ്തിട്ട്, ദാമ്പത്യ ജീവിതത്തിലൂടെ ഇങ്ങനെ സമൂഹത്തിൽ ഒരുപാട് മേഖലയിൽ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ സഞ്ചരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറയും. ആ വിട പറയുന്നതിനാണ് മരണം എന്ന് പറയുന്നത്. ആ മരണസമയത്ത് നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ ഒരുപാട് സങ്കടപ്പെടും. നമ്മൾ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു അവസരമുണ്ട്. നമ്മൾ മരിക്കുകയാണ്, ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നു എന്നറിയുമ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ നമ്മുടെ ചുറ്റിലും കൂടി നിന്ന് ഒരുപാട് സങ്കടപ്പെടും. അവർ വല്ലാത്തൊരു വിഷമ ഘട്ടത്തിലാണ്. കാരണം ഇനി അവർക്ക് നമ്മളില്ല, നമ്മുടെ സഹായങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തോ ഒന്നും നമ്മുടെ കൈകളിൽ നിന്ന് അവർക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ കൂടി നിന്ന് കരയുമ്പോൾ അവിടെയാണ് നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയേണ്ടത്. ഒരു ജീവിത വിജയി അവിടെയാണ് ഉടലെടുക്കുന്നത്, അവിടെയാണ് ഉത്ഭവിക്കുന്നത്. ചുറ്റുഭാഗത്തുള്ളവരൊക്കെ കൂടി നിന്ന് കരയുന്നു, എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. നാം നഷ്ടപ്പെട്ടാൽ അവർക്കുണ്ടാകുന്ന സങ്കടങ്ങള്, കുറവുകൾ, അതോർത്തിട്ട് അവർ കരയുന്നത്. പക്ഷേ നാം കരയാൻ പാടില്ല. നമ്മളവിടെ പുഞ്ചിരിക്കണം. വളരെ മധുര മനോഹരമായിട്ട് പുഞ്ചിരിച്ചിട്ട് മരണത്തിനെ മുഖാമുഖം കാണുമ്പോൾ ആനന്ദത്തോടു കൂടി ആ മരണത്തിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അത് എപ്പോഴാണ് കഴിയാന്നറിയോ? നമ്മൾ ജീവിതത്തിൽ വിജയിക്കുമ്പോൾ. എങ്ങനെ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുക എന്നറിയോ? നമുക്ക് കുറച്ചു കാലം ഇവിടെ ആയുസ് കിട്ടിയ സമയത്ത് മറ്റുള്ളവർക്കൊക്കെ തണലായി നിന്നുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്മയുടെ വഴികളൊക്കെ വെട്ടി തുറന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. നല്ലൊരു മകനായിട്ട് മാതാവിൻ്റെയും പിതാവിൻ്റെയും മുന്നിൽ നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റണം. നല്ലൊരു ഭാര്യയായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം, അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. നല്ലൊരു ഉപ്പയായിട്ട് മക്കളുടെ മുന്നിൽ നമുക്ക് ജീവിച്ചു കൊടുക്കാൻ കഴിയണം. മാത്രമല്ല, നമ്മൾ സമൂഹത്തിൽ ഏതെല്ലാം മേഖലകളിൽ ഇടപെടുന്നോ ആ മേഖലകളിലൊക്കെ മറ്റുള്ളവർക്ക് തണലായി നിന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ ഭാരമാകാതെ മറ്റുള്ളവർക്ക് തണലായി നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ മനോഹരമായ ജീവിതത്തിന്റെ ഉടമകളാണ്. അങ്ങനെ നമ്മൾ നൽകിയ സൽക്കർമ്മങ്ങൾ, നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തികൾ, അത് മരണസമയത്ത് നമുക്ക് മുഖാമുഖം മരണത്തെ കാണുമ്പോൾ അതിൻ്റെ അനുഭൂതികളും നമ്മളിലേക്ക് ലയിക്കും. അപ്പോൾ നമുക്ക് സന്തോഷമാണ്. ഞാൻ എൻ്റെ ജീവിതം ഇവിടെ മറ്റുള്ളവർക്കൊരു മാതൃകയാകുന്ന രീതിയിൽ മനോഹരമായ സുഗന്ധങ്ങളൊക്കെ ഇവിടെ പടർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടല്ലോ, ആ ആശ്വാസമാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. കാരണം ഈ ജീവിത വിജയം മരണത്തിൽ അവൻ്റെ ശരിയായിട്ടുള്ള ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഇവിടെ നട്ടുപിടിപ്പിച്ച അല്ലെങ്കിൽ എന്ത് വിത്താണോ ഇവൻ അവിടെ ഇവിടെ ഇറക്കിയത്, അത് ശരിയായിട്ട് അവൻ കൊയ്തെടുക്കാൻ പോകുന്ന ഒരു യാത്രയുടെ തുടക്കമാണോ മരണം എന്നുള്ളത്? അതൊരു മനോഹരമായിട്ടുള്ള തുടക്കമാകണമെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് പവിത്രമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നന്മയുടെ പൂക്കളായിട്ട് ഇവിടെ വിടർന്നു നിൽക്കാൻ നമുക്ക് കഴിയണം. അവനാണ് ശരിയായിട്ടുള്ള ജീവിത വിജയി എന്ന് പറയുന്നത്. അല്ലാതെ കോടിക്കണക്കിന് രൂപ മറ്റുള്ളവരുടെ സമ്പത്ത് വെട്ടിപ്പിടിച്ചിട്ട് ഇവിടെ വലിയ മണിമാളികകൾ പണി ചെയ്യുകയോ അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ ഉയർത്തി ഇവിടെ ഞാൻ വലിയ ബിസിനസ് സ്ഥാപനത്തിന്റെ അധിപനാണെന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ ബാങ്കിൽ കൊണ്ടുപോയി വെച്ചു, ലോകം മുഴുവൻ ഒരുപാട് പറമ്പുകള് സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടു, പൊന്നിന്റെ കൂമ്പാരങ്ങൾ നമ്മുടെ വീട്ടിലും ബാങ്കിലും ലോക്കറിലുമായിട്ടൊക്കെ കൂട്ടിവെച്ചവൻ
സത്യത്തിൽ അവൻ ജീവിത വിജയിയല്ല, ജീവിതത്തിൽ അവന് പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം അവനക്കൊന്നും ശരിയായിട്ട് ഈ ലോകത്തോട് വിട പറയാൻ പലപ്പോഴും കഴിയില്ല. അവന്റെ സമ്പത്തൊന്നും ശരിയായ രീതിയിലല്ല എങ്കിൽ അവന് മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. മാത്രമല്ല തന്റെ സമ്പാദ്യങ്ങളൊക്കെ മറ്റുള്ളവരെടുക്കുമോ, ഇനി അവരല്ലേ അത് ആസ്വദിക്കുക എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ, അവനക്ക് മരണസമയത്ത് വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാക്കും. കണ്ടോ, വലിയ വീടുകളോ വിലപിടിപ്പുള്ള കാറുകളോ വാങ്ങി കൂട്ടിയിട്ട് അതിന്റെ പേരിൽ അവനക്ക് അസ്വസ്ഥതയാണ് മരണസമയത്ത് ഉണ്ടാകുന്നത്. അവനക്ക് അവിടെ സന്തോഷം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിൽ അവൻ വിജയിയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. നമ്മൾ എപ്പോഴാണ് ഒരു വിജയത്തിനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ശരിയായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്? ഒരു 10-ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി തുടക്കത്തിൽ കുറച്ച് പഠിച്ചു, അല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പോയി അറ്റൻഡ് ചെയ്തു, അതിലൊക്കെ അരക്കൊല്ല പരീക്ഷയിൽ അല്ലെങ്കിൽ കാക്കൊല്ല പരീക്ഷയിലൊക്കെ A+ നേടിയതെന്ന് കൊണ്ടല്ലോ അവൻ ശരിക്ക് പരീക്ഷയിൽ പൂർണ്ണ വിജയിയാകുന്നത്. അവനക്കൊരു ഫൈനൽ എക്സാം ഉണ്ട്. ആ ലാസ്റ്റുള്ള എക്സാമിൽ അവൻ എത്രത്തോളം വിജയിക്കാൻ കഴിയുന്നോ, ആ വിജയത്തിലൂടെയാണ് അവനക്ക് 10-ാം ക്ലാസിന്റെ യഥാർത്ഥ റിസൾട്ട് കിട്ടുന്നത്. അവിടെയാണ് അവൻ പൂർണ്ണമായിട്ട് വിജയിയാകുന്നത്. അല്ലാതെ ഞാൻ കാക്കൊല്ല പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങി, 9-ാം ക്ലാസ്സിൽ നിന്ന് മാർക്ക് വാങ്ങി, അതൊന്നും അല്ല അവന്റെ ഒരു കടമ്പ. 10-ാം ക്ലാസ് അവന്റെ ഒരു കടമ്പടയാണ്, +2 അവന്റെ ഒരു കടമ്പയാണ്. ഓരോ കടമ്പകൾ കടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് യഥാർത്ഥ വിജയം. അതുപോലെ തന്നെ തന്റെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെച്ച നന്മകളുടെ കൂമ്പാരങ്ങൾ അല്ലെങ്കിൽ നന്മകളുടെ ഓർമ്മകളാണ് നമുക്ക് മരണസമയത്ത് സന്തോഷം നൽകുന്നത്. അവനക്ക് ഒരു പേടിയില്ല. നാളെ അവൻ ഇവിടെ എത്ര ആളുകളുമായിട്ട് സഹവസിച്ചോ, അല്ലെങ്കിൽ ഏതെല്ലാം മേഖലയിലൂടെ വർക്ക് ചെയ്തോ, അവിടൊക്കെ മനോഹരമായിട്ടുള്ള വഴികളാണ് അവൻ വെട്ടി തുറന്നിട്ടുള്ളത്. അവനിവിടെ ഇല്ല എങ്കിൽ പോലും അവന്റെ ഓർമ്മകൾ നന്മയുള്ള ഓർമ്മകളായിട്ട് ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് മൊത്തം സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ താൻ കൂട്ടിവെച്ച സമ്പത്തിന് വേണ്ടി തന്റെ മക്കളെ അടിപിടി കൂടുന്നു, അതല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനത്തെ വേചാറൊന്നും അവനക്കില്ല. ഇനി ഒരുപാട് സമ്പത്ത് ഉണ്ടെങ്കിൽ തന്നെ അത് നന്മയുടെ മാർഗത്തിലൂടെ ചെലവഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ കൊണ്ടെത്തിച്ചാൽ അത് ഓർക്കുമ്പോഴും അവനക്ക് മരണത്തിന് മുഖാമുഖം കാണുമ്പോൾ വല്ലാത്ത സന്തോഷമായിരിക്കും, അനുഭൂതിയായിരിക്കും. കാരണം ഇവിടെ അവൻ കൃഷി ചെയ്തത് കൊയ്തെടുക്കാൻ പോകുന്ന യാത്രയാണ് മരണം എന്നുള്ളത്. ആ മരണത്തിലൂടെ അവൻ അവന്റേതായ ഒരു ജീവിതം തുടങ്ങുകയാണ്. പിന്നെ എന്തിനവൻ സങ്കടപ്പെടണം, എന്തിനവൻ വിഷമിക്കണം? അവൻ പൂർണ്ണ പുഞ്ചിരിയോടുകൂടി മരണത്തെ സ്വീകരിക്കുന്ന യഥാർത്ഥ ഒരു ജീവിത വിജയി എന്ന് അവനെ കുറിച്ചാ പറയുന്നത്. അവനാണ് ശരിക്കും ജീവിതത്തിൽ വിജയിച്ചവൻ. അതല്ലാതെ കണക്കില്ലാത്ത സമ്പത്തിനോ കണക്കില്ലാത്ത ഭൂമിയുടെ ഒക്കെ ഉടമയായിട്ട് ഒരുപാട് ആധാരങ്ങളൊക്കെ നമ്മുടെ അലമാരയിൽ വെച്ചതുകൊണ്ടൊന്നും നമ്മൾ ജീവിതത്തിൽ വിജയിയാവില്ല. നമ്മുടെ ഓരോ ചലനങ്ങളും നമുക്ക് മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ കഴിയുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മയായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സന്തോഷങ്ങളുടെ ഉടമ അവരാകുന്നത് പോലെ നമ്മളാകുന്നത് എന്നുള്ളൊരു ബോധം നമ്മുടെ ജീവിതത്തിലുടനീളം വേണമെന്നാണ് ഞാൻ ഈ വാക്കുകളിലൂടെ എന്നോടും ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടും ഞാൻ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മനോഹരമായ തീരത്തിലൂടെ മരണമെന്ന ജീവിതയാത്ര നമുക്ക് ഐശ്വര്യമായി കിട്ടണമെങ്കിൽ, അത് ഏത് രീതിയിലുള്ളവനാവട്ടെ, ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്, എങ്ങനെയുള്ളവനാണെങ്കിൽ പോലും അവന്റെ ജീവിതത്തിന്റെ ഓരോ കാൽവെപ്പുകളിൽ അവൻ ചെയ്ത നന്മകളാണ് അവനക്ക് മരണത്തിന് മുഖാമുഖം കാണുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നത്, അവനക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ജീവിതം എന്ന യാത്ര മനോഹരമാവട്ടെ, സന്തോഷമുള്ളതാവട്ടെ, നന്മയുള്ളതാവട്ടെ, മറ്റുള്ളവർക്ക് സുഗന്ധം നൽകിക്കൊണ്ട് അനുഭൂതിയുടെ സന്തോഷത്തിന്റെ ഒരു വലിയ ആരാമത്തിലൂടെ, വലിയൊരു പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പൂന്തോട്ടത്തിലൂടെ ആയിരിക്കട്ടെ നമ്മളുടെ ശ്വാസം അവസാനിച്ചുകൊണ്ട് നമുക്ക് യാത്രയാകാൻ കഴിയുന്നത് എന്നുള്ള ചെറിയ പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. ഒത്തിരി സ്നേഹത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട റസൻസാർ.